ിസിഹാൽ പ്രിയരെ ഇപ്പോൾ നാം ധ്യാനിക്കുന്നത് ദൈവഹിതം അന്വേഷിക്കുന്നവരാകുക എന്ന വിഷയത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നുണ്ട് അന്വേഷിക്കുകയും നിങ്ങൾ കണ്ടെത്തും ഇന്ന് ലോകം മുഴുവൻ അന്വേഷണത്തിന് പിന്നാലെയാണ് പുതിയ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി ശാസ്ത്രജ്ഞർ അന്വേഷണം നടത്തുന്നു മനുഷ്യൻ അതിരാവിലെ എഴുന്നേറ്റ് അവൻ്റെ ഉപജീവനത്തിന് മറ്റു കാര്യങ്ങൾക്കുള്ളത് അന്വേഷിക്കുന്നു ചിലർ സമ്പത്ത് അന്വേഷിക്കുന്നു ചിലർ സുഖം സുഖമന്വേഷിക്കുന്നു എന്നാൽ ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരാണെന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവർ കത്താവ് പറയുന്നുണ്ട് അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും ദൈവത്തെ അന്വേഷിക്കുന്നവരാകുക കർത്താവിനെ അന്വേഷിക്കുക നമ്മുടെ ജീവിതത്തിൽ നാം നിരന്തരം അന്വേഷിക്കേണ്ടത് കർത്താവിനെയാണ് കാരണം കർത്താവ് ഉണ്ടെങ്കിലേ നമുക്കെല്ലാം ഉള്ളു എന്നാൽ ഇന്ന് മനുഷ്യൻ പലപ്പോഴും അന്വേഷിക്കുന്നു ദൈവത്തെ പ്രതി ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ ദൈവം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് അൻപത്തിമൂന്നാം സങ്കീർത്തനം രണ്ടാം തിരുവചനം ദൈവ സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടെ നാരായുന്നു ഇല്ല ഒരുവൻ പോലുമില്ല കർത്താവിനെ അന്വേഷിക്കുന്നവരാരും ഇല്ല എല്ലാവർക്കും വിവാഹം നടക്കണം ജോലി കിട്ടണം സമ്പത്തുണ്ടാകണം രോഗം മാറണം സുഖം അന്വേഷിക്കുന്നു സമ്പത്ത് അന്വേഷിക്കുന്നു എന്നാൽ ദൈവത്തെ തേടുക എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവരെയും ദൈവം നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് നാം ഒരു വാഴ വയ്ക്കുകയാണെങ്കിൽ ആ വാഴയെക്കുറിച്ച് നമുക്കൊരു പദ്ധതിയുണ്ട് കാരണം നമുക്ക് നല്ല വലിയ മുഴുത്ത വലിപ്പമുള്ള വാഴക്കൊല കിട്ടണം നമ്മളൊരു തെങ്ങ് വയ്ക്കുമ്പോൾ ആ തെങ്ങിനെക്കുറിച്ച് നമുക്കൊരു പദ്ധതിയുണ്ട് നിറച്ച് നല്ല തേങ്ങ കിട്ടണം ഒരു കുഞ്ഞിനെ സ്കൂളിലേക്ക് വിടുമ്പോൾ നമുക്കൊരു പദ്ധതിയുണ്ട് ആ കുഞ്ഞ് പഠിച്ച് വലുതാകണം ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഒരാത്മാവിനെ ഒരു മനുഷ്യനെ ദൈവം ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ആ മനുഷ്യാത്മാവിനെക്കുറിച്ച് ആ മനുഷ്യനെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് യേശു പോലും പറയുന്നുണ്ടല്ലോ യേശു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് രോഹനാൻ്റെ സുവിശേഷം ആറ് മുപ്പത്തെട്ടിൽ യേശു പറയുന്നുണ്ട് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനാണ് യേശു പറയാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാം ഒരുപാട് ഇഷ്ടങ്ങളുണ്ട് നമ്മുടെ ഇഷ്ടങ്ങളെ ദൈവം മാനിക്കുന്നവനാണ് അതിനുപരിയായി ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുന്നവരാവുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശു ഒരിക്കൽ പോലും യേശുവിൻ്റെ സ്വന്തം ഇഷ്ടമല്ല യേശു അന്വേഷിച്ചത് യേശുവിനെ അയച്ച ആ പിതാവിൻ്റെ ഇഷ്ടം ആ പിതാവിൻ്റെ പദ്ധതി അതായിരുന്നു യേശോടെ ഇഷ്ടം വീണ്ടും ഈശോ പറയുന്നുണ്ടല്ലോ യോഹനാൻ അഞ്ചു മുപ്പതിൽ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളും ഇതുതന്നെയാണ് ചെയ്യേണ്ടത് ഒരു പൂർണ്ണ മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് യേശുക്രിസ്തുവിനെ നോക്കിയാൽ അറിയാം ഒരു പൂർണ്ണ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ക്രിസ്തു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് യേശു ചെയ്തതുപോലെ നാമം അന്വേഷിക്കേണ്ടത് ഈ കഥാവിൻ്റെ ഇഷ്ടമാണ് അതല്ലേ അറിയുകയും ചെയ്തത് ലൂക്കാവൊന്ന് മുപ്പത്തെട്ട് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറയട്ടെ മറിയം എപ്പോഴും അന്വേഷിച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഹിതമാണ് ഒരു ദൈവ പൈതൽ ഒരു ആത്മീയ മനുഷ്യൻ ഒരു സത്യാന്വേഷി എപ്പോഴും അന്വേഷിക്കേണ്ടത് ദൈവത്തെയാണ് കർത്താവിനെയാണ് ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ കർത്താ തൻ്റെ പ്രിയനെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ടല്ലോ സഭയെ മണവാട്ടിയായിട്ടും കർത്താവിനെ മണവാളനായിട്ടുമാണല്ലോ നമ്മൾ കാണുന്നത് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് അതേക്കുറിച്ച് പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് അതേക്കുറിച്ച് പറയുന്നുണ്ട് കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു വ്യക്തി എപ്രകാരമായിരിക്കണമെന്ന് ഉത്തമഗീതങ്ങളുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഒന്നുമുതൽ തിരുവചനങ്ങൾ എൻ്റെ പ്രാണപ്രിയനെ രാത്രിയിൽ ഞാൻ കിടക്കയിൽ അന്വേഷിച്ചു ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടില്ല ഞാൻ അവനെ വിളിച്ചു ഉത്തരം കിട്ടിയില്ല ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ തേടി നടക്കും തെരുവീതികളിലും തുറസായ സ്ഥലങ്ങളിലും എൻ്റെ പ്രാണപ്രിയനെ ഞാൻ തിരക്കും ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടില്ല നഗരത്തിൽ ചുറ്റി നടക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടുമുട്ടി എൻ്റെ പ്രാണപ്രിയനെ നിങ്ങൾ കണ്ടുവോ ഞാൻ തിരക്കി പ്രിയപ്പെട്ടവരെ ഊണിലും ഉറക്കത്തിലും ഇരിപ്പിലും നടപ്പിലും എല്ലാം കർത്താവിനെ അന്വേഷിക്കുക എഴുപത്തി മൂന്നാം സങ്കീർത്തനം ഇരുപത്തഞ്ചാം തിരുവചനം കർത്താവേ സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത് ഭൂമിയിലും അങ്ങേ അല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല നമ്മളെല്ലാം സ്വർഗത്തിൽ പോകാനായിട്ടാണല്ലോ നമ്മുടെ എല്ലാ ആഗ്രഹം അതെ സ്വർഗരാജ്യമാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെയെങ്കിലും എന്തുകൊണ്ട് ഈ ഭൂമിയിലും അതുതന്നെ ഞങ്ങൾ അന്വേഷിച്ചുകൂടാ നമുക്ക് ഭൂമിയിലായിരിക്കുമ്പോൾ പലതും വേണം ഞങ്ങളുടെ ഒരു പഴയ വികാരിച്ചം പറയുന്നത് പോലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് വെടിയും പുകയും ഭൂമിയിൽ മനുഷ്യർക്ക് കപ്പയർജിയും പ്രിയപ്പെട്ടവരെ ഇതല്ല അന്വേഷണം നമ്മളെല്ലാം ഈ ഭൂമിയിലെ യാത്രക്കാരാണ് ഈ ഭൂമിയിലെ തീർത്ഥാടകരാണെന്നാണ് നൂറ്റി പത്തൊൻപതാം സംഘത്തിനം അൻപത്തി നാലാം തിരുവചനം പറയുന്നത് എന്താ തീർത്ഥാടനം നമ്മൾ വേളാങ്കണ്ണി പോലെ വിശുദ്ധ സ്ഥലങ്ങളിൽ പോകും വൈകിട്ട് പോകും രാവിലെ എത്തും കുടിക്കുന്നു ഒൻപത് മണിയോട് വിശുദ്ധ കുർബാന കൂടുന്നു അവരെല്ലാം കണക്കിൽ നടന്ന് കാണുന്നു പ്രാർത്ഥിക്കുന്നു വൈകിട്ടവിടുന്ന് പോയിരുന്നു രാവിലെ വീട്ടിലെത്തുന്നു ഇതാണ് മനുഷ്യജീവിതം ഇത്രയുള്ള മനുഷ്യനും നാം തീർത്ഥാടകരാ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാകേണ്ട അന്വേഷണം ദൈവത്തെക്കുറിച്ചാണ് യേശുവിൻ്റെ മരണം പോലും കണ്ടല്ലേ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് മരിക്കുന്ന കർത്താവ് മത്തായുടെ സുവിശേഷം ഇരുപത്താറാം അധ്യായം മുപ്പത്തൊമ്പതാം തിരുവചനം എൻ്റെ പിതാവേ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെയാകട്ടെ കുരിശന് മരിക്കുവാൻ ഒരുങ്ങുന്ന കർത്താവിൻ്റെ ഗഡ്സമിനയുടെ പ്രാർത്ഥന എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ തിരികത നിറവേറട്ടെ ഒരു യഥാർത്ഥ വിശ്വാസി ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി അന്വേഷിക്കേണ്ടത് ദൈവഹിതമാണ് അന്വേഷിക്കേണ്ടത് ദൈവത്തെയാണ് അവിടെ പ്രിയപ്പെട്ടവരെ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമുക്ക് സഹനം ഉണ്ടാകും നമ്മുടെ സ്വന്തം ഇഷ്ടം അന്വേഷിക്കുമ്പോൾ നമുക്ക് സഹനങ്ങൾ കുറവാണ് ഹെബ്രായർ പത്ത് മുപ്പത്താറ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുമ്പോൾ നമുക്ക് പലതും നഷ്ടപ്പെടുത്തേണ്ടി വരും പലതും ഇട്ടുകൊടുക്കേണ്ടി വരും ജീവൻ പോലും കൊടുക്കേണ്ടി വരും നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം മാറും കർത്താവിൻ്റെ ഇഷ്ടമാകും നമ്മുടെ ഇഷ്ടം ഇത് ഇത് കർത്താവിന് കൃപ ലഭിച്ചവന് മാത്രം മനസ്സിലാകാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് ഗ്രഹണശക്തിയില്ലേ നിങ്ങൾ ഗ്രഹണശക്തി ഇല്ലാത്തവരാണോ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിവില്ലേ പരിശുദ്ധാത്മാവേ ഗ്രഹണശക്തി നൽകണമേ ഗ്രഹിക്കുവാനുള്ള കൃപ നൽകണേന്ന് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം വീണ്ടും കർത്താവ് പറയുന്നുണ്ട് എബ്രായർ പത്ത് ഏഴിൽ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു ദൈവമേ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു നാം ഓരോരുത്തരും അതിരാവിലെ എഴുന്നേറ്റ് പറയേണ്ട ഒരു വചനമായത് ദൈവമേ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു അത് രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ പറയുന്നത് കഥാവേ ഇന്ന് നിൻ്റെ ഇഷ്ടം എന്താണോ ഞാനത് നിർത്തിക്കൊള്ളാം എന്നെ സഹായിക്കണമേ എനിക്ക് ബലം നൽകണമേ എന്നിട്ട് വീണ്ടും ബൈബിൾ പറയാണ് ദൈവത്തെ അന്വേഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും അറുപത്തൊമ്പതാം സങ്കീർത്തനം മുപ്പത്തിരണ്ടാം തിരുവചനം ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്മേഷഭരിതമാകട്ടെ ദൈവത്തെ അന്വേഷിക്കുന്നവൻ്റെ ഹൃദയം എപ്പോഴും ഉന്മേഷമുള്ളതായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ഒരു ദൈവഭക്തൻ്റെ ഒരു ദൈവഹിതം അന്വേഷിക്കുന്നവൻ എപ്പോഴും ഊർജ്ജസ്വലനായി കാണപ്പെടും കാരണം അവൻ്റെ പ്രത്യാശ അവൻ്റെ അന്വേഷണം കർത്താവില കർത്താവിനെയാ നമുക്ക് കർത്താവിനെ അന്വേഷിക്കാം ത്രിണുത മനസ്സും തളർന്ന ശരീരവും എല്ലാം കാരണം ദൈവത്തെ അന്വേഷിക്കാത്തതുകൊണ്ടാണ് നീ ദൈവത്തെ അന്വേഷിക്ക് നീ ശക്തനാകുക നീ ധീരനാകുക ദൈവത്തെ അന്വേഷിക്ക് ദൈവമല്ലാതെ നമുക്ക് ആരാ ഉള്ളത് ദൈവമല്ലാതെ നമുക്ക് ആരാണുള്ളത് ഒന്ന് കുറഞ്ഞ ദിവസം പതിനഞ്ച് പത്തൊൻപതിൽ പറയുന്നു ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ് ഈ ജീവിതത്തിന് വേണ്ടിയിട്ട് മാത്രം നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനയിൽ ദൈവത്തെ അന്വേഷിക്കാതെ മറ്റു പലതും മാത്രമാണ് നമ്മുടെ അന്വേഷണമെങ്കിൽ അതൊരു നിർഭാഗ്യകരമായ ജീവിതമാണ് നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നമ്മുടെ ദൈവത്തിന് അറിയാം നാം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആവശ്യം നമ്മുടെ ദൈവം അറിയുന്നു നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് എന്താണ് ഈശോ പറയുന്നില്ലേ മത്തായി ആറ് മുപ്പത്തി മൂന്നിൽ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും നമ്മളുള്ളത് നമ്മൾ എപ്പോഴും അന്വേഷിക്കുന്നത് ഈ മറ്റുള്ളവയാണ് കർത്താവ് പറഞ്ഞ് നീ മറ്റുള്ളതല്ല ആദ്യം അന്വേഷിക്കേണ്ടത് നീ ആദ്യം അന്വേഷിക്കേണ്ടത് എന്നെയാണ് നീ ദൈവത്തെ അന്വേഷിക്ക് അപ്പോൾ മറ്റുള്ളതെല്ലാം നിനക്ക് ലഭിക്കും പ്രിയപ്പെട്ടവരെ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമ്മൾ എങ്ങനെ അന്വേഷിക്കണം ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ പൂർണ്ണയാത്മാവോടെ വേണം ദൈവത്തെ അന്വേഷിക്കാനായിട്ട് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം ജർമ്മിയ ഇരുപത്തൊമ്പത് പതിമൂന്ന് നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും കഥാവ് നീ മാത്രമാണെൻ്റെ നീ അല്ലാതെ എനിക്ക് ആരാ ഉള്ളത് നീയാണ് എൻ്റെ സർവസ്വവും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ പൂർണ്ണയാത്മാവോടെ നീ ദൈവത്തെ അന്വേഷിച്ച് തീർച്ചയായിട്ടും നീ കണ്ടെത്തും നമ്മുടെയെല്ലാം ജീവിതത്തിൽ മറ്റുള്ളത് നമ്മൾ അന്വേഷിക്കുക എന്നാൽ പലപ്പോഴും നമുക്ക് ലഭിക്കാതെ വരുന്നു ഒരു ചിലപ്പോൾ കണ്ടെത്താൻ ദൈവം ഈടാക്കിയതുണ്ടായിരിക്കും എങ്കിൽ പോലും നമ്മുടെ പരമമായ ലക്ഷ്യം ദൈവത്തെ അന്വേഷിക്കുക ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ കർത്താവിനെ അന്വേഷിക്കുന്ന സങ്കീർത്തകൻ നാൽപ്പത്തി രണ്ടാം സങ്കീർത്തന ഒന്നാം തിരുവചനം നീർച്ചാല് തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു നാമെല്ലാം ദാഹിച്ചാൽ ഒരു നിമിഷം വെറുതെ ഇരിക്കില്ല എത്രയും പെട്ടെന്ന് നമ്മൾ അടുത്ത സ്ഥലം കണ്ടെത്തി എന്താണോ ദാഹിക്കാൻ ആവശ്യം ദാഹത്തിന് ആവശ്യമായിട്ടുള്ളത് അത് മേടിച്ചു കുടിക്കും ഇതുപോലൊരു ദാഹം മാനിന് ഒരിക്കലും വെള്ളം കുടിയില്ല കാരണം വെള്ളമുള്ള സ്ഥലത്ത് അരുവിയിൽ ജന്തുക്കളായിരിക്കും സിംഹവും പുലിയും കരടിയും ഒരു മാൻ അവിടെ വെള്ളം കുടിക്കാൻ പോയാൽ ആ മാനിനെ സിംഹമോ പുലിയോ കരടിയോ അതിനെ കൊല്ലും അതുകൊണ്ട് മാനിന് വെള്ളം കൂടി സാധാരണഗതിയിൽ വളരെ ബുദ്ധിമുട്ടാണ് എന്തൊരു ദാഹമായിരിക്കും അമാനുണ്ടാകുന്നത് ഇതുപോലൊരു ദാഹം നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടിയിട്ടുണ്ടാകണം കർത്താവിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു ദാഹത്തെക്കുറിച്ച് അറുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ഒന്നുമുതൽ തിരുവചനങ്ങളിൽ പറയുന്നുണ്ട് എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു ഉണങ്ങി വരേണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങേയെ കാണാതെ തളരുന്നു നമ്മുടെ ശരീരം പ്രഷർ കൂടുവോ കുറേ വെച്ചിരുന്ന തളരും അല്ലേ കണലിരിട്ട് കയറുമ്പോൾ തളരും ആഹാരം കഴിക്കാതിരുന്നാൽ തളരും എന്നാൽ പ്രിയപ്പെട്ടവരെ കർത്താവിനെ കാണാതെ ശരീരം തളരുക അതെന്തോ ഒരു ദാഹമാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അതെന്തോരന്വേഷണമാണ് വേറൊരു തരത്തിൽ പറഞ്ഞാൽ അതെന്തോ ഒരു സ്നേഹമാണ് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ നാഥനെ എൻ്റെ പ്രിയനെ എൻ്റെ കർത്താവിനെ കാണാതെ എൻ്റെ ശരീരം തളരുന്നു ഒരു നേരത്തെ ആഹാരം പോലും ഉപവാസം പ്രഖ്യാപിച്ചാൽ പോലും എന്തുമാത്രം ബുദ്ധിമുട്ടും വിഷമിച്ചുമാണ് നമ്മൾ മാറ്റിവെക്കുന്നത് മാത്രമല്ല ഉപവാസം തീരുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മൾ കഴിക്കുന്നു ഉപവാസ സമയത്ത് നമ്മളെങ്ങനെയെല്ലാം ശരീരത്തെ അധ്വാനിക്കാതെ അല്ലെങ്കിൽ തളരാതെ ക്ഷീണിക്കാതെ നോക്കുന്നു നമ്മൾ തളരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യം നമ്മൾ നോക്കുന്നു വെയിലുണ്ടെങ്കിൽ തളരത്തേക്ക് മാറുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ കർത്താവിനെ കാണാതെ നിൻ്റെ ശരീരം തളരുന്നുണ്ടോ നിൻ്റെ ആത്മാവും മനസ്സും ശരീരവുമെല്ലാം കർത്താവിൻ്റെതാ നിൻ്റെ ആത്മാവും മനസ്സും ശരീരവുമെല്ലാം കർത്താവിനെ അന്വേഷിച്ച് നിൻ്റെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ദൈവം നിറയട്ടെ ദൈവകൃപ നിറയട്ടെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ ഒരു ബോധ്യമുണ്ടായിരുന്നൊരു മനുഷ്യനാണ് പൗലോ സ്ലിഹ അദ്ദേഹം പറയുന്നുണ്ട് പിരിപ്പേർ ഒന്ന് ഇരുപത്തൊന്നിൽ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് ജീവിതത്തിൽ എപ്പോഴും ദൈവത്തെ ദൈവഹിതം ദൈവഹിതമനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ് വിസ്തു പൗലോ സ്ലിഹ അതുകൊണ്ടാണ് മറ്റൊരു തരത്തിൽ പറയുകയാണ് അദ്ദേഹം പറയുകയാണ് പിന്നിപ്പേർ മൂന്ന് ഇരുപതിൽ പൗലുശ്രീഹ പറയാണ് എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തില പൗലുശ്രീഹാക്കി അറിയാം ഞാൻ ഈ ഭൂമിയിലെ യാത്രക്കാരനാണ് ഞാൻ ഈ ഭൂമിയിലെ തീർത്ഥാടകനാണ് എൻ്റെ വീട് സ്വർഗത്തില അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട് സ്വർഗമാണ് നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ അത് നമ്മളൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ അവധി കഴിഞ്ഞിട്ട് അവധിയാവുമ്പോൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്കൊരു ഓട്ടമുണ്ട് വിദേശത്ത് പോകുന്നവർ അവധി കിട്ടുമ്പോൾ നാട്ടിലേക്ക് പോകാനുള്ള ഒരു തിരക്കുണ്ട് ഒരു സന്തോഷമുണ്ട് പുറത്ത് പഠിക്കാൻ പോകുന്ന മക്കൾ അവധി കിട്ടുമ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ആനന്ദമുണ്ട് ഇതുപോലെ ഒരു ആനന്ദമായിരിക്കണം എപ്പോഴും നമുക്ക് കർത്താവിനെ അന്വേഷിക്കുമ്പോൾ കർത്താവിന് തിരക്കുമ്പോൾ അതുപോലെ ഒരു ദാഹം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം ഉണ്ടാകണം പ്രിയപ്പെട്ടവരെയും കൊളോസോസ് മൂന്ന് രണ്ട് ഇപ്പോൾ നമുക്ക് പ്രത്യേകം ധ്യാനിക്കാം കൊളോസോസ് മൂന്ന് രണ്ട് ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പ്രത്യത ഉന്നതങ്ങളിൽ ഉള്ളവയെ ശ്രദ്ധിക്കുവേൻ നമ്മളെപ്പോഴും ഈ ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക ഭൂമിയിലെ കാര്യങ്ങൾ പണം സമ്പത്ത് സുഖം ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് അറിയാം ദൈവം തരും നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മൾ നോക്കേണ്ടത് ദൈവത്തെയാ ദൈവത്തിനിലേക്കാണ് ഭൂമിയിലുള്ള വസ്തുക്കളിലെല്ലാം പ്രത്യുത ഉന്നതങ്ങളിലുള്ളവയെ ശ്രദ്ധിക്കുമെ വിശുദ്ധ ഡോൺ ബോസ്കോ പറയുന്ന ഒരു വാചകമുണ്ട് അദ്ദേഹം പറയുകയാണ് കാലുകൾ കൊണ്ട് ഭൂമിയിലായിരിക്കുക ഹൃദയം കൊണ്ട് സ്വർഗത്തിലായിരിക്കുക നമ്മുടെ ഹൃദയം എപ്പോഴും സ്വർഗത്തിലായിരിക്കണം നമ്മുടെ ഹൃദയം ഒരിക്കലും ഭൂമിയിലോ ഭൂമിയിലുള്ള വസ്തുക്കളിലോ ആയിരിക്കരുത് അതുകൊണ്ടാണല്ലോ യോഹന്നാൻ ശ്രീയ പറയുന്നത് യോഹന യോഹന്നാന്റെ വെളിപാടിൽ യോഹന്നാൻ പ്രത്യേകം പറയുന്നുള്ളോ യോഹന്നാൻ്റെ ലേഖനം ഒന്ന് യോഹന്നാൻ രണ്ട് പതിനഞ്ച് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങളെ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല എന്തെന്നാൽ ജടത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല പ്രത്യത ലോകത്തിൻ്റെതാണ് ലോകവും അതിൻ്റെ മോഹങ്ങൾ കടന്നു പോകുന്നു ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നീക്കും നിലനിൽക്കുന്നു ഹൃദയത്തിൽ എഴുതിയിടാം ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നീക്കും നിലനിൽക്കുന്നു ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും ദൈവഹിതം അന്വേഷിക്കുന്നവനാകട്ടെ അവൻ എന്നീക്കും നിലനിൽക്കും കാരണം അവൻ ദൈവത്തിലും ദൈവം അവനിലും നമുക്ക് അന്വേഷിക്കാം കർത്താവല്ലാതെ നമുക്ക് ആരാവുള്ളത് നമുക്ക് കർത്താവിനെ അന്വേഷിക്കാം കർത്താവിന് വേണ്ടിയിട്ട് ഒരു വലിയ ദാഹം നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ കർത്താവല്ലാതെ നമുക്ക് ആരാണുള്ളത് കർത്താവുള്ള അല്ലാതെ നമുക്ക് ആരാണുള്ളത് യേശു പോലും പറയുന്നുണ്ടല്ലോ നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് കർത്താവിനെ പിടിക്കാൻ വരുന്ന പലയാളോട് ഈശോ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് അവർ പറഞ്ഞു ഞങ്ങൾ നസറേനായ യേശുവിനെ യേശു പറഞ്ഞു അത് ഞാനാ അത് ഞാൻ തന്നെയാണ് പ്രിയപ്പെട്ടവരെ അന്വേഷിക്കവൻ നിങ്ങൾ കണ്ടെത്തും ലൂക്ക പതിനൊന്ന് ഒൻപത് നമുക്ക് കർത്താവിനെ അന്വേഷിക്കാം നമുക്ക് കർത്താവ് അന്വേഷിക്കാം ദൈവത്തിൻ്റെ പ്രത്യേകത ദൈവം എപ്പോഴും നമ്മളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക കർത്താവ് ആദത്തെയും അവവേയും സൃഷ്ടിച്ച് ഏതം തോട്ടത്തിലാക്കി ഇടക്കിടക്കിടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ദൈവം ചോദിക്കും എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും ആദം നീ എവിടെ അതം നീ എവിടെയാണ് ഉൽപ്പത്തി മൂന്ന് ഒൻപത് അതം നീ എവിടെയാണ് ദൈവത്തിൽ എപ്പോഴും നമ്മളെ കുറിച്ച് അന്വേഷണം നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ എപ്പോഴും നമ്മൾ വിളിച്ചു വയ്ക്കും കുഞ്ഞെവിടിയാ കുഞ്ഞെ നീ എവിടെയാ മോനെ നീ എവിടെയാ അല്ലെ ഭാര്യയെ വിളിക്കും കുഞ്ഞെന്ത് ചെയ്യാന്ന് നോക്കിക്കേ എപ്പോഴും അന്വേഷണം എപ്പോഴും കുഞ്ഞിൻ്റെ ശ്രദ്ധ കുഞ്ഞ് സ്കൂൾ വിട്ട് അപ്പളാണ് വരുന്നത് കുഞ്ഞിനെ നോക്കിയിരിക്കുക കുഞ്ഞിനെ കണ്ടില്ലല്ലോ നീ എവിടെയാ നിന്നെ കണ്ടില്ലല്ലോ പ്രിയപ്പെട്ടവരെ കർത്താവ് എപ്പോഴും നമ്മളെ അന്വേഷിക്കും എരിയായാലും ദൈവം ചോദിക്കുന്നുണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതിൻ്റെ ഒൻപതിലും പത്തൊൻപതിൻ്റെ പതിമൂന്നിലും നീ എവിടെയാ 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 നീ എവിടെ എന്ത് ചെയ്യുന്നു ദൈവത്തിൻ്റെ അന്വേഷണം അന്വേഷണം നമ്മളെക്കുറിച്ചാ നമ്മുടെ അന്വേഷണവും കർത്താവിനെക്കുറിച്ചും കർത്താവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചും ആവട്ടെ പ്രിയപ്പെട്ടവരെ കർത്താവിനെ അന്വേഷിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും നീ കർത്താവിനെ അന്വേഷിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പത്തിൽ പറയുന്നു കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല നമ്മുടെ ജീവിതത്തിൽ കുറവുകളുടെ ഒരു കാരണം തന്നെ ദൈവത്തെ അന്വേഷിക്കാത്തത് നമ്മൾ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കൊന്നിനും കുറവില്ലാതാകും ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമുക്കെല്ലാം ഉണ്ടാകും കാര്യം കാര്യമെന്താ ദൈവമുള്ളവന് എല്ലാമുണ്ട് ദൈവമില്ലാത്തവന് അവന് അവനെത്ര കിട്ടിയാലും തികയത്തില്ല അവനൊന്നുമില്ല പ്രിയപ്പെട്ടവരെ ദൈവം നമുക്കുണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു സംതൃപ്തി ഇല്ലാത്തത് ഈ ദൈവാന്വേഷണത്തിൻ്റെ ഒരു കുറവാണ് നമുക്ക് ദൈവത്തെ വേണ്ട നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മതി ഒരു ചെറിയ ഉദാഹരണം പ്രിയപ്പെട്ടവരെ നമുക്ക് ശ്രദ്ധിക്കാം ഒരപ്പൻ കൂലിപ്പണി കഴിഞ്ഞ് എന്നും വീട്ടിൽ വരും മക്കൾ നാലു മക്കളാ അവർ നാല് പേര് ഓടി വന്നിട്ട് പറയും അപ്പാ ഇന്ന് എന്താ കൊണ്ടുവന്നേ കൂലിപ്പണി കഴിഞ്ഞ് അപ്പം പറയും മക്കളെ അപ്പം നിങ്ങൾക്ക് മിഠായി കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് പിള്ളേർ പറയും അപ്പാ ഞങ്ങൾക്കെന്നാ കൈ നിറച്ച ഒന്ന് തരുന്നത് ഞങ്ങളുടെ കൈ നിറച്ചെന്നാണ് തരുന്നത് കൂലിപ്പണിക്കാരനായ അപ്പം പറയും മോനെ കൂലിപ്പള്ളിക്കാരനായ ഞാൻ നാലുപേരുടെയും കൈ നിറച്ച് എങ്ങനെ തരാനായിട്ടാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ അപ്പൻ്റെ വരുമാനം കൊണ്ടല്ലേ എല്ലാം നടക്കുന്നത് ഈ അപ്പന് വലിയ വിഷമാ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്നാൽ കൈ നിറച്ച് വല്ലതൊന്ന് കൊടുക്കാൻ പറ്റുന്നത് ഒരിക്കലും ഈ അപ്പൻ പണി കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് തിരികെ വരുമ്പോൾ നെല്ലിക്ക വിൽക്കുന്നത് കണ്ടു അദ്ദേഹം വിചാരിച്ചു ഇന്നെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളെ കൈ നിറച്ചെന്തെങ്കിലും കൊടുക്കണം അദ്ദേഹം ഒരു മൂന്നാല് കിലോ നെല്ലിക്കാൻ മേടിച്ചു ഏതാണ്ട് പത്തഞ്ഞൂറോളം നെല്ലിക്കാനുണ്ട് ഉദ്ദേശം മൂത്ത പുത്രൻ ഓടി വന്നു അപ്പാ ഇന്നെന്താ കൊണ്ടുവന്നേ അപ്പം പറഞ്ഞു നെല്ലിക്ക അപ്പൻ ഒരെണ്ണം കൊടുത്തു രണ്ടാമത്തെ അവൻ ഓടി വന്നു അപ്പാ ചേട്ടായിക്ക് എത്ര കൊടുത്തു ഒന്ന് അവൻ പറഞ്ഞു എനിക്ക് രണ്ടെണ്ണം വേണം അപ്പൻ രണ്ടെണ്ണം കൊടുത്തു മൂന്നാമത്തെ പെങ്കൊച്ച അവൾ പറഞ്ഞ അപ്പാ ചേട്ടായിമാർക്ക് എത്രയാണ് കൊടുത്തേ ഒന്നും രണ്ടും അവള് പറഞ്ഞു എനിക്ക് മൂന്നെണ്ണം വേണം അപ്പം മൂന്നെണ്ണം കൊടുത്തു അപ്പം നാലാമത്തെ കുഞ്ഞു കൊച്ച അത് പിച്ച് വെച്ച് ഒരു കാര്യം സ്പീഡ് കുറവാണ് അപ്പം ഞാൻ ചെന്നിട്ട് ഈ കുഞ്ഞിനേക്ക് നാല് നെല്ലിക്ക കൊടുത്തു ഉടനെ കുഞ്ഞു പറയാപ്പാ എനിക്ക് നെല്ലിക്ക വേണ്ട അപ്പൻ എന്നെ ഒന്ന് എടുത്താൽ മതി ഉടനെ മൂത്തവൻ വന്നു അവൾക്ക് എത്ര കൊടുത്തു മൂന്ന് എങ്കിൽ എനിക്ക് നാല് രണ്ടാമത്തോം പറഞ്ഞു അവനെത്ര കൊടുത്തു നാല് എനിക്ക് അഞ്ച് മൂന്നാമത്തെ പെൺകുച്ചി പറഞ്ഞു ചേട്ടായിമാർക്ക് എത്ര കൊടുത്തു നാല് അഞ്ച് അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ആറ് അവർക്ക് ആറെണ്ണം കൊടുത്തു അപ്പോൾ നാലാമത്തെ കുഞ്ഞിനപ്പൻ ഏഴെണ്ണം കൊടുത്തു അപ്പോൾ ഈ കുഞ്ഞു പറഞ്ഞു അപ്പാ എനിക്ക് നെല്ലിക്ക വേണ്ട അപ്പൻ എന്നെ ഒന്ന് എടുത്താൽ മതി ഉടനെ മൂത്തവൻ വന്നു അവക്കാരെങ്കിൽ എനിക്ക് ഏഴ് രണ്ടാമത്തവൻ അവനേഴെങ്കിൽ എനിക്ക് എട്ട് മൂന്നാമത്തോടെ അവർക്ക് എട്ടെങ്കിൽ എനിക്ക് പത്ത് അപ്പോൾ നാലാമത്തെ കൊച്ചിന് ഒരു പതിനഞ്ച് നെല്ലിക്ക കൊടുത്തു കൊച്ചു പറഞ്ഞ് അപ്പ നെല്ലിക്ക വേണ്ട അപ്പനെടുത്താൽ മതി ഒരുടെ മൂത്തവും വന്നു അവർ പറഞ്ഞെങ്കിൽ എനിക്ക് ഇരുപത് രണ്ടാമത്തോടെ പറഞ്ഞു അവർക്ക് ഇരുപതെങ്കിൽ എനിക്ക് ഇരുപത്തഞ്ച് മൂന്നാമത്തോളം പറഞ്ഞ് അവർക്ക് ഇരുപത്തഞ്ച് അവർക്ക് ഇരുപത്തഞ്ച് എനിക്ക് മുപ്പത് പ്രിയപ്പെട്ടവരെയും ഈ നാല് കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച് നോക്കിക്കേ ആദ്യത്തെ മൂന്ന് കുഞ്ഞുങ്ങൾക്കും എന്താണ് വേണ്ടത് അവർക്ക് അപ്പനെ അല്ല വേണ്ടത് അവർക്ക് അപ്പൻ്റെ നെല്ലിക്കായാണ് വേണ്ടത് എന്നാൽ നാലാമത്തെ കുഞ്ഞിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ നാലാമത്തെ കുഞ്ഞിന് വേണ്ടത് നെല്ലിക്കായല്ല നെല്ലിക്കാതിരുന്ന അപ്പനെയാണ് വേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മളും വിശുദ്ധനും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ് നമ്മളെല്ലാം ഈ നാലാമത്തെ കുഞ്ഞിൻ്റെ സ്ഥാനത്താണ് നമുക്ക് ആർക്കും അപ്പനെ വേണ്ട ദൈവത്തെ വേണ്ട അപ്പൻ്റെ നെല്ലിക്കാൽ മതി ദൈവത്തിൻ്റെ അനുഗ്രഹം മതി എന്നാൽ ഈ നാലാമത്തെ കുഞ്ഞ് വിശുദ്ധർ അവർക്കെന്താ വേണ്ടത് അവർക്ക് അനുഗ്രഹങ്ങളല്ല വേണ്ടത് അവർക്ക് വേണ്ടത് ദൈവത്തെയാണ് എന്ത് സംഭവിച്ചു ഈ നാലാമത്തെ കുഞ്ഞിനെ അങ്ങോട്ട് എടുത്തു ഈ നാലാമത്തെ കുഞ്ഞിനെ അങ്ങോട്ട് എടുത്തപ്പോൾ എന്ത് സംഭവിച്ചു ഈ കുഞ്ഞ് അപ്പൻ്റെ കയ്യിൽ നിന്ന് നെല്ലിക്കാൻ മുഴുവൻ ഇങ്ങോട്ട് വാങ്ങി നോക്കുക ദൈവത്തെ സ്വന്തമാക്കുമ്പോൾ നമുക്കെല്ലാം ആകും ദൈവത്തെ സ്വന്തമാക്കുമ്പോൾ നമുക്ക് ആകും പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തെ സ്വന്തമാക്കാം അപ്പോൾ നമുക്ക് ആകും അനുഗ്രഹം എത്ര കിട്ടിയാലും മതി വരികയില്ല എന്നാൽ അനുഗ്രഹം തരുന്ന ദൈവത്തെ കിട്ടുമ്പോഴോ നമുക്ക് ആകും നമുക്ക് പ്രാർത്ഥിക്കാം കഥാവേ ദൈവാന്വേഷകരായി അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്ശരാ എന്നേക്കും ആമേ